അവള് പോയി എന്നും അവള് മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവിടെയോ പഠിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എനിക്കിഷ്ടം. പഠനത്തിൽ മിടുക്കി, പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+. ഡോക്ടർ ആകണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് +1 വിദ്യാർത്ഥിയായിരിക്കെ മാളവികയുടെ വിയോഗം. 2021 October 26 വാക്സിൻ സ്വീകരിച്ചത്. പിറ്റേ ദിവസം മുതൽ തലവേദന അനുഭവപ്പെട്ടു തുടങ്ങി. ദിവസങ്ങൾക്കകം തളർച്ചയും. ഒടുവിൽ 10-ാം ദിനം മാളവിക സ്ട്രോക്ക് വന്ന് മരിച്ചു. സ്കൂളിൽ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ കയറ്റണമെങ്കിൽ വാക്സിൻ എടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് വാക്സിൻ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ വാക്സിൻ എടുക്കില്ല. വാക്സിൻ വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നു. ഈ ഒറ്റ സൈഡ് എഫക്റ്റാണ്, വേറെ ഒരു കാരണവും ഇല്ല. ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഈ ഇവർ വാക്സിൻ കമ്പനിക്കാർ സംബന്ധിച്ചിട്ട് പോലും ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ്റൊന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഈ 18 എൻ്റെ മോളുടെ ഈ മരണത്തിൽ ഒരു കണ്ടോളൻസ് പോലും അർപ്പിക്കാൻ ഈ ഗവൺമെൻറ് ഏജൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റസുഖങ്ങളൊന്നുമില്ലാതിരുന്ന മാളവികയുടെ മരണം കുടുംബത്തെ ആകെ തളർത്തി. എൻ്റെ കയ്യിൽ നിന്ന് വയറ് നിറയെ ചോറും വാങ്ങി തിന്നാന്ന് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു. അതിന് ശേഷം കണ്ണുറന്നിട്ടില്ല. എന്നാലും എനിക്ക് അവൾ തിരിച്ചു വരും എന്നുള്ള ചിന്ത തന്നെയായിരുന്നു. പിന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം, ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ നീ തിരിച്ചു വരൂല. നീതി തേടി ഹൈക്കോടതിയെ വരെ കുടുംബം സമീപിച്ചു. സങ്കീർണമായ വിഷയമായതിനാൽ ഹർജികളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. പക്ഷേ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.